ഉയരം പുലരുമ്പോൾ ഫാത്തിമയുടെ ജോലികൾ ആരംഭിക്കും. വീടിനോട് ചേർന്നുള്ള കൊച്ചു ഫാമിലെ നാടൻ കോഴികളെ പരിപാലിക്കുന്നത് ഫാത്തിമയാണ്. പിന്നെ ഇവയ്ക്കൊപ്പം അല്പസമയം ചിലവഴിക്കുന്നതാണ് ഫാത്തിമയുടെ സന്തോഷം. ഇവയ്ക്ക് തീറ്റ നൽകിയതിനു ശേഷമാണ് സ്കൂളിൽ പോകുന്നത്. വൈകുന്നേരം എത്തിയാലുടൻ മുട്ട ശേഖരിക്കും. ആറു കോഴികളുമായാണ് ഫാത്തിമ നാടൻ കോഴി വളർത്തൽ തുടങ്ങിയത്. ഇപ്പോൾ നൂറിലധികം കോഴികളുണ്ട്. അടുത്തുള്ള കടകളിൽ നിന്ന് പച്ചക്കറി വേസ്റ്റ് ശേഖരിച്ച് അത് അരിഞ്ഞ് തീറ്റയായി നൽകും. പിന്നെ ഇലകളും പുല്ലും തീറ്റയായി നൽകും. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് കോഴികളെ ഇപ്പം നാടൻ കോഴികൾ ഞങ്ങൾ വളർത്തുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ ഈ ആഹാരത്തിന് പകരം പച്ചക്കറികളാണ് കൊടുക്കുന്നത്. അതായത് കടയിൽ നിന്നോ ഇവിടെ തന്നെ അടുത്ത കടകളിൽ നിന്നും അറുപറ ഇല്ലിക്ക കടകളിൽ നിന്നെല്ലാം ഞങ്ങൾ പച്ചക്കറി മേടിക്കുകയും കൂടാതെ തന്നെ അതിനെ ഇങ്ങനെ വെള്ളത്തിലിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇവയൊക്കെ ഇട്ട് ശേഷം ഞങ്ങൾ വെള്ളത്തിൽ കുതിർത്തി ഇങ്ങനെ മിക്സിയിലിട്ട് അയച്ച ശേഷം ഇവിടെ വന്ന് ഇതിന് കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാം വന്ന് നല്ല രീതിയിൽ കഴിക്കുന്നതാണ്. ഈ ആഹാരം അല്ലാതെ ഞങ്ങൾ ഇതാണ് കൊടുക്കുന്നത്. അതും കൂടുതൽ ചിലവൊന്നുമില്ല. ആഹാര വേസ്റ്റുകളാണ് കൊടുക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കും. കൂടാതെ ഞങ്ങൾക്ക് ഇങ്ങനെ വളർത്തുന്നത് കൊണ്ട് വളരെ സന്തോഷമാണ്. ഒരു നല്ലൊരു തൊഴിലായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. നാടൻ കോഴി വളർത്തൽ തുടങ്ങുന്നതിന് നാടൻ കോഴികളെ കിട്ടാൻ ഇവർ ബുദ്ധിമുട്ടി. ഗ്രാമശ്രീ കോഴികളെയായിരുന്നു ആദ്യം വളർത്തിയത്. എന്നാൽ കോഴിത്തീറ്റയുടെ വില കൂടിയതിനാൽ നാടൻ കോഴി വളർത്തലിലേക്ക് മാറി. അടവെച്ച് നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ച് വിൽക്കുന്നതാണ് പ്രധാന വരുമാനം. 21 ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങൾക്ക് 65 മുതൽ 70 രൂപ വരെ കിട്ടും. കൂടുതൽ മുട്ട വിരിയിച്ചെടുക്കേണ്ടി വരുമ്പോൾ കുറിച്ചിയിലെ ഹാച്ചറിയിൽ കൊടുത്താണ് വിരിയിക്കുന്നത്. മുട്ടയുടെ വിൽപ്പനയുമുണ്ട്. മുട്ടയിടയിൽ തീർന്ന കോഴികളെ ഇറച്ചിക്കോഴിയായി വിൽക്കുന്നുണ്ട്. ഫാത്തിമയുടെ പ്രയത്നത്തിലൂടെ കുടുംബത്തിന് മികച്ച വരുമാനം നേടാനാകുന്നുണ്ട്. ഫാത്തിമയ്ക്കൊപ്പം അനുജത്തെ 3-ാം ക്ലാസ്സുകാരിയായ നജ്മയും ഈ ജോലിയിൽ ഒപ്പം കൂടാറുണ്ട്. വളർത്തുമൃഗങ്ങളെയും പക്ഷികളെയും ഇഷ്ടപ്പെടുന്ന ഫാത്തിമയ്ക്ക് മീൻ വളർത്തലും ഇഷ്ടമാണ്. പ്രളയം വന്നതോടെ മീൻ വളർത്തൽ നിന്നുപോയി. അതിനു മുമ്പ് പടുതാക്കുളത്തിൽ മീൻ വളർത്തിയിരുന്നു. വലുതാകുമ്പോൾ സ്വയം തൊഴിലായി ഈ പ്രവർത്തനങ്ങൾ മാറ്റാനും ഫാത്തിമയ്ക്ക് താല്പര്യമുണ്ട്. പഠനത്തിൽ മിടുക്കിയാണ് ഫാത്തിമ. പഠിച്ചു വലിയൊരു ജോലി നേടണമെന്ന ആഗ്രഹമുണ്ട്. MRF ജീവനക്കാരനായ ഹബീബ്, സബീറ ദമ്പതികളുടെ 3 മക്കളിൽ മൂത്തയാളാണ് ഫാത്തിമ. അനുജത്തി, നഷ്മ, 3 വയസ്സുള്ള ഒരു അനിയനുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.